കൂടുതൽ ആൾക്കാരും അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ എൻ്റെ ഭാര്യയോട് ചിലപ്പോൾ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും അവളോട് പറയും അത് നോക്കണ്ട, എന്തായാലും ഏറ്റവും അവസാനം ദൈവം നമുക്ക് ഏറ്റവും നല്ലതിനെ തരുള്ളൂ. നിനക്ക് എന്നെ തന്നില്ല ഞാൻ ചോദിക്കാറുണ്ട് സ്വീകാര്യതയോളം വരില്ല. ഒന്നും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ലാതിരുന്ന കാലത്ത് നൂറുകണക്കിന് കത്തുകളാണ് കുഞ്ചാക്കോ ബോബനെ തേടിയെത്തിയിരുന്നത്. അവയിൽ മിക്കതിനും താരം മറുപടി നൽകുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിറം അടക്കമുള്ള സിനിമകളാണ് കുഞ്ചാക്കോ ബോബന് ഇത്രയേറെ ജനപ്രീതി നേടിക്കൊടുത്തത്. ഇന്ന് ചോക്ലേറ്റ് ഹീറോയിൽ നിന്നെല്ലാം മാറി വില്ലൻ, നായകൻ തുടങ്ങി ഏത് റോളും മനോഹരമായി കുഞ്ചാക്കോ ബോബൻ കൈകാര്യം ചെയ്യും. എന്നാ താൻ കേസുകൂട് സിനിമയിലെ പ്രകടനം കൂടി കണ്ടതോടെ കുഞ്ചാക്കോ ബോബനിലെ നടനോട് പ്രേക്ഷകർക്കുള്ള പ്രിയവും നൂറിരട്ടിയായി വർദ്ധിച്ചു. സൗഭാഗ്യങ്ങളുടെയും പ്രശസ്തിയുടെയും നടുവിലായിരിക്കുമ്പോഴും കുറച്ചു വർഷം മുമ്പ് വരെ കുഞ്ചാക്കോ ബോബനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന വിഷമം ഒരു കുഞ്ഞില്ല എന്നതായി. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവം. എനിക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് വുമണ്ണയാണ്, ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ് എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ എനിക്ക് ഇപ്പം ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരി എൻ്റെ ഭാര്യ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ പിറ്റേ മാസം മുതൽ സാധാരണക്കാരായ നവദമ്പതികൾ കേൾക്കുന്നൊരു ചോദ്യമാണ് വിശേഷമൊന്നും ആയില്ലേ എന്നത്. എത്രയൊക്കെ പരിഷ്കരിക്കപ്പെട്ട സമൂഹമാണെന്ന് പറഞ്ഞാലും ഇത്തരം ചോദ്യങ്ങൾ ആളുകൾ എല്ലാ കാലത്തും ചോദിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരം ചോദ്യങ്ങൾ നടൻ കുഞ്ചാക്കോ ബോബനും ഭാര്യ പ്രിയയ്ക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചാക്കോച്ചനും പ്രിയയ്ക്കും കുഞ്ഞു ജനിച്ചത്. ഇപ്പോൾ മകൻ ഇസഹാക്കാണ് ഇരുവരുടെയും ലോകം. കുഞ്ഞു ജനിക്കാതിരുന്നപ്പോഴും ഭാര്യയെ ചേർത്ത് പിടിച്ച കുഞ്ചാക്കോ ബോബൻ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും കുഞ്ചാക്കോ ബോബനിൽ നിന്നൊരു തരത്തിലുള്ള വിഷമവും തനിക്കുണ്ടായിട്ടില്ലെന്നും അത്തരം സങ്കടങ്ങൾ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിച്ചിരുന്നത് ചാക്കോച്ചനാണെന്നും പ്രിയ ഇസഹാക്കിൻ്റെ ജനനശേഷം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ മുമ്പ് നേരെ ചൊവ്വയിൽ സംസാരിക്കവേ ചാക്കോച്ചൻ തൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. 8 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് 14 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. ചോക്ലേറ്റ് ഹീറോ എന്ന ലേബൽ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ 20 വർഷമെടുത്തു. ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കാൻ 24 വർഷത്തോളം എടുത്തു. നല്ലതുണ്ടാകാൻ സമയമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്നോടാരും ഒന്നും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ടാകാം. ഭാര്യ തളരുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, അതൊന്നും നോക്കേണ്ട, ഏറ്റവും ഒടുവിൽ ദൈവം നമുക്ക് നല്ലത് തന്നെ തരുമെന്ന്. ചുമ്മാതെ ഞാൻ പറയാറുണ്ട് നിനക്ക് എന്നെ കിട്ടിയില്ലേ എന്ന്. എന്നാൽ തിരിച്ചാണ് സത്യം. എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണ് പ്രിയ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. ഞാൻ ഭയങ്കര അഡ്വഞ്ചറസാണ്. പുള്ളിക്കാരി നല്ല തമാശ പറയുന്ന ആളാണ്. കുട്ടികളുണ്ടാകാൻ താമസിക്കുന്ന ആളുകൾക്ക് ഹോപ്പ് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ആ ഒരു പ്രോസസ്സ് വലിയ വേദനാജനകമാണ്. എങ്കിലും എല്ലാത്തിനും ഞാൻ കുറച്ച് സമയം കൊടുക്കാറുണ്ട്. നന്മയിൽ വിശ്വസിക്കുന്നു എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത്. ഇപ്പോൾ അച്ഛനെ പോലെ തന്നെ മകനും സോഷ്യൽ മീഡിയ